പിന്നെ ദാ ഞങ്ങൾ പോണ വഴിയിൽ ദാ ഒരു പാമ്പിനെ കണ്ടിട്ടോ. ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യുമെന്ന് ചോദിച്ചു. അത്യാവശ്യം എനിക്ക് ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിലും ശരി, അവിടെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഇന്ന് തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ആളുകളിൽ നിന്ന് എപ്പോഴും എനിക്ക് അടി കിട്ടുക എന്നുള്ളത് അറിയില്ലേ. ഹായ്, നമസ്കാരം. ഞാൻ ഷെബീബ മുനിർ. SM വ്ളോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അതായത് അവൻ്റെ വീടിരിക്കലായിരുന്നു. അപ്പോൾ വീടിരിക്കലിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോവുകയാണ്. ഞാനും സോനും പൊന്നും കൂടെയാണ് പോണത്. അപ്പോൾ പൊന്നുമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട് കേട്ടോ. വോയിസ് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലായിട്ടാണ്. കാരണം എന്തെങ്കിലും ഒരു സ്വയിപ്പ് ഉണ്ടാവും. അപ്പം എനിക്കാണെങ്കിലോ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ, അതായത് റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന് വോയിസ് കൊടുക്കലൊന്നും ഇന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. കാരണം എൻ്റെ എല്ലാം ഓപ്പൺ ആയിട്ടാണല്ലോ. അതുപോലെ തന്നെയാണ്, ഒതുങ്ങിക്കൂടിയിരുന്ന് വോയിസ് കൊടുക്കലൊന്നും ഇന്നെ കൊണ്ട് പറ്റൂല. പിന്നെ കിച്ചണിൽ പോയാലാണെങ്കിൽ ഉമ്മ ഉണ്ടാകും, അതല്ലെങ്കിൽ അപ്പുറത്താണെങ്കിൽ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയിട്ടും, ഇനി പുറത്തിറങ്ങിയ വല്ല കോഴി കൊക്കിയിട്ടും, അതല്ലെങ്കിൽ അപ്പുറമപ്പുറം പോയിരുന്നാൽ അയൽവാസികൾ അയലൊക്കെക്കാർ വിചാരിക്കില്ല ഇവളെന്തായി ഒറ്റയ്ക്ക് സംസാരിക്കണത് എന്നുള്ളത്. എനിക്ക് എല്ലാവരും കാണിച്ച് ചെയ്യും, വേണമെന്ന് ആരും കേൾക്കാൻ പറ്റൂല. എന്താ, കക്ഷത്തുള്ളത് പോകാനും പാടില്ല, അട്ടത്തുള്ളത് കിട്ടുമാണെന്ന് പറഞ്ഞ പോലെ തന്നെ. വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം പിന്നെ ആര് കണ്ടാലും കേട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് വീടിരിക്കലിന് പോകുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. പാർലാണ് കേട്ടോ വീടുള്ളത്. അതായത് എൻ്റെ നാട് പാർലാണ്, എൻ്റെ സ്വന്തം വീട് പാർല തൂത എന്നൊക്കെ പറയും അവിടെയാണ്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അവൻ്റെ വീടും. അപ്പോൾ ഇതാണ് വീട്. വീടിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് തിരിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ പോരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തത്തെ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം തന്നു, ഞങ്ങൾ തിരിച്ചു പോന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ മന്തിയായിരുന്നു മട്ടനും കൊണ്ട്. മട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള റൈസ്, മസാലയൊക്കെ കുറവുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വിഷമമുള്ളൊരു കാര്യം കൂടെ ഉണ്ടായി. അതായത് നല്ല വിഷമമായി എന്ന് വെച്ചാൽ, ഇവരെ തൊട്ട വീടിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. ആ ഫ്രണ്ട് പെല്ലിട്ട് അവൾ മരണപ്പെട്ടു. സഫിയ എന്നായിരുന്നു അവളുടെ പേര്. എന്താ പറയുക, അവളുടെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അവളുടെ കൂടെ അവളുടെ ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിപ്പോൾ വല്ലാത്തൊരു വിഷമമായി അവിടെ എത്തിയപ്പോൾ ആ ഒരു ഓർമ്മ. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും കളിയും തമാശകളൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ. അവളിപ്പം മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികളെ ഞാൻ വീട്ടിൽ ആക്കി കൊടുത്തു. ഞാനങ്ങനെ അൽഫിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഈ വീട് ഞങ്ങൾ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടെ അവരെ വണ്ടിയിൽ, അതായത് ഞങ്ങൾ താഴക്കോട് സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. +2 ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു, തുല്യത. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. കൂടെ ദാ റിസ ഉണ്ട്, അനിത ചേച്ചി ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ ചിലപ്പോൾ നമ്മൾ കണ്ടോളണം എന്നൊന്നുമില്ല, അവർക്കൊരു മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയട്ടെ. അതായത് അവർ വീഡിയോ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല, ഇനി കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഒരു സെൽഫി, അതായത് ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ സ്റ്റാറ്റസിലോ, സ്റ്റാറ്റസ് ആണല്ലോ മെയിനായിട്ടും, 2 ഫോട്ടോ സ്റ്റാറ്റസിൽ തള്ളിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. അപ്പം സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത്, അത് ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ്, സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുനിക്കാക്കൂന് അയച്ചു കൊടുത്തിട്ട്, ആൻ്റെ വൈഫ് എങ്ങോട്ടാണ് പോയിരുന്നത്, അവരുടെ കൂടെ കണ്ട്, അവിടെ കണ്ട്, ഇവിടെ കണ്ട് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഹസ്ബൻഡും കാണുന്നുണ്ട് ഈ സ്റ്റാറ്റസ്. അവരിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ പോയിട്ടുണ്ടെന്ന് ഹസ്ബൻഡിനെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ഹസ്ബൻഡിനോട് പറയാണ്ട്, എൻ്റെ മുനിക്കാക്കുവിനോട് പറയാണ്ട്, അല്ലെങ്കിൽ മുനിക്കാക്കു അറിയാണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും ഇന്ന് വരെ പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ മുനിക്കാക്കുമെന്ന് മാത്രമല്ല, ഏകദേശം ഇപ്പോൾ ഒരു 800 പേരൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കാണാറുണ്ട്. അതിൽ എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ളവരും ഒക്കെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്. അവരൊക്കെ കാണാൻ തരത്തിൽ തന്നെയാണ് ഞാനിടാറുള്ളത്. അപ്പോൾ അല്ലാണ്ടിപ്പോൾ നമ്മൾ പറയാണ്ട് അറിയാണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലല്ലേ നമുക്കിത് ഇടുമ്പോൾ ഒരു പേടിയുള്ളൂ, അവർ കാണും അവരറിയുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടപ്പെട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കൊന്നും വേണ്ട, എന്നോട് നേരിട്ട് ചോദിച്ചോളി, എങ്ങടെ പോയിരുന്നേ, ഇവിടുന്ന് ഫോട്ടോ എടുത്ത് ഒക്കെ ചോദിച്ചോളി, ഞാൻ എല്ലാത്തിനുള്ള മറുപടി തരണ്ട കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ കുറച്ച് ലേറ്റാവും, എന്നാലും ഞാൻ മറുപടി തരാതിരിക്കില്ല.
ഇപ്പൊ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നേരെ എന്റെ സ്വന്തം വീട്ടിലേക്കാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ മഗ്രിബിക്ക് ശേഷം ഒരു നേർച്ച ഉണ്ടായിരുന്നു വീടിന്റെ അടുത്ത്. വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മക്കാമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിൽ കൂടാൻ വേണ്ടി വന്നതാണ്. പിന്നെ ദാ ഞങ്ങൾ പോണ വഴിയിൽ ദാ ഒരു പാമ്പിനെ കണ്ടു കേട്ടോ റോട്ടിൽ. അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ പിടിച്ചതാണ്. ഇപ്പോൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചാൽ, നേർച്ചയൊക്കെ കഴിഞ്ഞ് അത് മഗ്രിബിക്ക് ശേഷമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണൊക്കെ ഒന്ന് പോവുകയാണ്. അതായത് എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവായിരുന്നു. പക്ഷേ വിചാരിച്ച ആ ഒരു ഡ്രസ്സ് കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി, വിചാരിച്ച ആ ഒരു ഡ്രസ്സ് കിട്ടിയില്ല. എനിക്കാണെങ്കിൽ ഒരു കർച്ചീഫ് വാങ്ങിക്കുകയാണെങ്കിൽ പോലും, എന്തൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഞാനത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനത് വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ വൈക്ക് തിരിവില്ല കേട്ടോ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വെറുതെ തന്നാലും വാങ്ങിക്കൂല. അന്നേരം എനിക്കത് നല്ലോണം പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു ഷോപ്പിലൊക്കെ നല്ലൊരു അടിപൊളി ഡ്രസ്സ് കണ്ടാൽ അതെനിക്ക് വേണം തോന്നി, ഞാൻ സ്പോട്ടിൽ അവിടെ ഇറങ്ങിയിട്ട് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ശരി, ആർക്കെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യുമെന്ന് ചോദിച്ചു, അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടെങ്കിലും ഞാനത് വാങ്ങിക്കും. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊന്ന് കയറി. അപ്പോൾ മുൻകാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് വീടൊരിക്കലും നേർച്ചയൊക്കെ ആയിട്ട് നല്ല ഉഷാറാണ്, എനിക്കൊന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി. അപ്പം പുറത്തിറങ്ങിയാൽ പിന്നെ ഫുഡ് മസ്റ്റ് ആണല്ലോ. പിന്നെ മസാലിക്കാണ് എപ്പോഴും പോവാറട്ടെ, എപ്പോഴും ഞാൻ മസാലിക്ക് പോവുള്ളൂ. അവിടെ എന്താ വെച്ചാലും മൊത്തത്തിലൊരു ഫ്രഷ്നെസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ മുൻകാക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തി തന്നു, ഇവിടെ ഇതുവരെ കയറിയിട്ടില്ല, അവിടെ നിന്ന് പോയി നോക്കുകയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കയറിയ സമയത്ത് അവിടെ എനിക്ക് ഇഷ്ടമായിട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിലും ശരി, അവിടെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഫുഡിൻ്റെ തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ആളുകളിൽ നിന്ന് എപ്പോഴും എനിക്ക് അടി കിട്ടുക എന്നുള്ളത് അറിയില്ല, എപ്പോഴും തന്നെ കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നീട്ടി വലിച്ചിടുക എന്ന് മാത്രമേ കേട്ടോ. അപ്പം ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് നിർത്തിയിട്ടുണ്ടാകും, അതിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കൂടെ കാണാം, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, അതായത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല, ആ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ആ പിന്നെ ചിലരൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതായത് ഞങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുക്കുക എന്നല്ലാണ്ട് ആരാ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേരും സ്ഥലം കൂടെയൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ എനിക്ക് പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ.